Hi friends, welcome back to our channel. Namude pre-bridal care-il innathe video-il njan parayunna karyam endanu vechukoyittunde. Namude thalayil undaguna peeneyum eerineyum valare eluppathil engane maattam ennanu parayunnathu. Idu oru divasam kondu ningalku result thanna natural tips maatrana parayunnathu. Adagonde thanne ellavarum innu thanne try cheythu nokka. Peen aayalum mudiyile eer aayalum valare eluppathil poganayittulla natural tips aanu. നമ്മുടെ തലയിൽ പെയിൻ വരാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് തലയിലെ വൃത്തിയില്ലായ്മയാണ് പ്രധാന കാരണം എന്ന് പറയുന്നത് അതായത് ഇപ്പോ എല്ലാവരും പറയുന്നുണ്ടോ ഞാൻ ഡെയിലി തല കുളിക്കുന്നതല്ലേ എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ നമ്മൾ തല കുളിക്കുന്നതിന് പുറമേ ആയിട്ട് നമ്മുടെ ഹെയറിൽ ഒരുപാട് ഓയിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് പെയിനും ഈരും വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ തല ഒരുപാട് വേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്കാൾപ്പ് ഉള്ളവർക്ക് തലയിൽ ഒരുപാട് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് തലയിലെ അഴുക്കിരിക്കുന്നതും ഏതെങ്കിലും ഹെയർ പാക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ തലയിലിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഹെയറിൽ ഉണ്ടാകുന്ന വൃത്തിയില്ലായ്മയ്ക്ക് കാരണമാവുകയും അതുപോലെ തന്നെ പെയിനും ഈരും വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ഇതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു സംഭവമാണ് പെയിനും ഈരും എന്ന് പറയുന്നത് പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ തലയിൽ ഈര് വൈകാതെ തന്നെ വരും ഇനി ഇത് രണ്ടും മാറ്റാനായിട്ടുള്ള കുറച്ച് നാച്ചുറൽ ടിപ്സാണ് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ തലയിലെ പെയിനും ഈരൊക്കെ നന്നായി മാറ്റാനായിട്ട് പറ്റും ആദ്യത്തെ ടിപ്പിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുനാരങ്ങാ നീരും വെളുത്തുള്ളിയാണ് വേണ്ടത് 8-10 അല്ലി വെളുത്തുള്ളി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതിലേക്ക് ഒരു നാരങ്ങാ നീര് മിക്സ് ചെയ്ത് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കാം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ തല കഴുകി കളയാം ഇത് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും പരീക്ഷിക്കാവുന്നതാണ് യാതൊരു വക സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു സംഭവമാണിത് ഇത് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന പേനായാലും ഈരായാലും കളയാനായിട്ട് പറ്റുന്ന അടിപൊളി ടിപ്പാണിത് പേനിനെയും ഈരിനെയും ഇല്ലാതാക്കാനായിട്ടുള്ള അടുത്ത നാച്ചുറൽ ടിപ്പ് എന്ന് പറയുന്നത് ഒലീവ് ഓയിൽ വെച്ചിട്ടുള്ളതാണ് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് അല്പം ഒലീവ് ഓയിൽ എടുത്ത് സ്കാൾപ്പിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ കുളിക്കുക കുളി കഴിഞ്ഞ് അപ്പം തന്നെ പേൻ ചീകിക്കളയുന്ന ചീപ്പ് കൊണ്ട് ചീകിക്കളയുക ഒലീവ് ഓയിൽ നമ്മുടെ ഹെയറിൽ പുരട്ടിയത് കൊണ്ട് തലയിലുള്ള പെയിനും ഈരും എല്ലാം ഒറ്റ ചീകലിൽ തന്നെ നമ്മുടെ തലയിൽ നിന്ന് വരും ഇങ്ങനെ ചെയ്യുന്നതും ഒറ്റ ഉപയോഗത്തിൽ തന്നെ നമ്മുടെ തലയിലെ പേനയും ഈരിനെയും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും പേനയും ഈരിനെയും ഇല്ലാതാക്കാനായിട്ടുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് അല്പം പെട്രോളിയം ജെല്ലി എടുത്ത് സ്കാൾപ്പിൽ നന്നായി മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം ഒരു ടവൽ കൊണ്ട് കെട്ടി നമ്മൾ കിടന്നുറങ്ങുക രാത്രിയിലാണ് ഇത് ചെയ്യേണ്ടത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഷാമ്പു ഉപയോഗിച്ച് നമ്മുടെ തല കഴുകി കളയാം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ തലയിലുള്ള പേനും ഈരും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണിത് ഇനി പറയുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് എങ്ങനെ തലയിലുള്ള പേനയും ഈരിനെയും ഇല്ലാതാക്കാന്നാണ് പറയുന്നത് ഇത് കുഞ്ഞുങ്ങൾക്കായാലും പരീക്ഷിക്കാവുന്ന കാര്യമാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അല്പം വെളിച്ചെണ്ണയും ആപ്പിൾ സിഡർ വിനാഗിരിയുമാണ് വേണ്ടത് അല്പം വെളിച്ചെണ്ണയും ആപ്പിൾ സിഡർ വിനാഗിരിയും കൂടി നന്നായി മിക്സ് ചെയ്യാം ഈ മിക്സ് നമ്മുടെ സ്കാൾപ്പിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്കിത് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാം ഇങ്ങനെ ആഴ്ചയിൽ 2 വട്ടം ചെയ്യുന്നത് നമ്മുടെ തലയിലുള്ള പേനായാലും ഈരായാലും കളയാനായിട്ട് പറ്റും എള്ളെണ്ണ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക തലേദിവസം രാത്രി നന്നായി തേച്ച് പിടിപ്പിക്കുക പിറ്റേ ദിവസം ഇത് കഴുകി കളയുക എള്ളെണ്ണ തലയിൽ തേക്കുന്നതും തലയിലെ പെയിനും ഈരും ഒക്കെ പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി അടുത്ത നാച്ചുറൽ ടിപ്പ് എന്ന് പറയുന്നത് തുളസിയിലയാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ് തുളസിയില തുളസിയില വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നതും തുളസിയില അരച്ച് ഹെയർ പാക്കായി ഇടുന്നതും നമ്മുടെ തലയിലുള്ള പെയിനും ഈരും വളരെ എളുപ്പത്തിൽ പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് നമ്മൾ കിടക്കുന്ന പില്ലോയുടെ അടിയിൽ തുളസി വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിലുള്ള പെയിനും ഈരും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോകും ഉള്ളി നീര് തലയിൽ നന്നായി മസാജ് ചെയ്ത് തല കഴുകി കളയുന്നത് തലയിലുള്ള പേനയും ഈരിനെയും ഇല്ലാതാക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കമൻറ്റ് ചെയ്യുക